നമസ്കാരം. ശ്രീ ടി എസ് പരമേശ്വരൻ മുത്തത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് മഹാഭാരത കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏഴ് ഭാഗങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി മഹാഭാരത കഥകൾ അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇന്ന് ധൗമ്യൻ എന്ന മഹർഷിയുടെ ശിഷ്യനായ ഉപമന്യുവിൻ്റെ ഒരു കഥയാണ് അവതരിപ്പിക്കുന്നത്. അബോധപുത്രനായി ധൗമ്യൻ എന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മൂന്ന് ശിഷ്യന്മാരുണ്ടായിരുന്നു, ആരുണി, ഉപമന്യു, വേദൻ എന്നിങ്ങനെയായിരുന്നു ആ ശിഷ്യന്മാരുടെ പേരുകൾ. ഏതാണ്ട് അവരുടെ വിദ്യാഭ്യാസ കാലമൊക്കെ കഴിയുന്ന സമയത്ത് ഉപാധ്യായൻ ഉപമന്യുവിനെ വിളിച്ച് പറഞ്ഞു, ഉണ്ണി ഉപമന്യു, നീ പൈക്കളെ മേയ്ക്കാൻ പോവുക. നീ പശുക്കളെ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ പശുക്കളെ കാട്ടിലേക്കും മറ്റും കൊണ്ടുപോയി അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണമൊക്കെ ആയി കഴിയുമ്പോൾ വൈകുന്നേരം അതിനെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരാൻ, അതിനെ സംരക്ഷിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ പോകുന്നതിനാണ് പൈക്കളെ മേയ്ക്കുക എന്ന് പറയുന്നത്. അങ്ങനെ പൈക്കളെ മേയ്ക്കാൻ ഉപാധ്യായൻ പറഞ്ഞ് കൽപ്പിച്ചു. അവൻ ഉപാധ്യായന്റെ കൽപ്പന പ്രകാരം പകലൊക്കെ പൈക്കളെ മേയ്ച്ചിട്ട് സന്ധ്യക്ക് ഉപാധ്യായന്റെ അടുത്ത് ചെന്ന് നമസ്കരിച്ചു. പകലൊക്കെ പൈക്കളെ സംരക്ഷിച്ച് നടന്നിട്ട് വൈകുന്നേരമായപ്പോൾ ഗുരുവിന്റെ അടുത്ത് ചെന്ന് നമസ്കരിച്ചു. അപ്പോ ഗുരു പറയുകയാണ്, ഉണ്ണി നീ തടിച്ചിരിക്കുന്നല്ലോ, എന്തുകൊണ്ടാണ് നീ ഉപജീവനം നടത്തുന്നത്? അതായത് പകല് മുഴുവൻ ഭക്ഷണം കഴിക്കാതെ ഇരുന്നാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരാൾ ക്ഷീണിച്ചിരിക്കുമല്ലോ. അങ്ങനെ ക്ഷീണമൊന്നും കാണുന്നില്ല, നീ നല്ലപോലെ തടിച്ചിരിക്കുന്നല്ലോ, എന്താണ് കാരണം? നീ എന്താണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്? അതാണ്, നീ എന്തുകൊണ്ടാണ് ഉപജീവനം നടത്തുന്നത് എന്ന് ചോദിച്ചു. ഞാൻ ഭിക്ഷയെടുത്താണ് ഉപജീവനം കഴിക്കുന്നത് എന്ന് ഈ ഉപമന്യു മറുപടി പറഞ്ഞു. അപ്പോൾ ഉപാധ്യായൻ പറഞ്ഞു, ഭിക്ഷ കിട്ടിയത് എനിക്ക് കൊണ്ടുവന്ന് തരാതെ ഉപയോഗിക്കരുത്, ഇതൊരു പരീക്ഷയാണ്. അല്ലാതെ ശിഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല, പക്ഷെ ശിഷ്യൻ എത്രമാത്രം കേപ്പബിൾ ആണ് എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷയാണ്. അപ്പോ ഭിക്ഷ കിട്ടിയത് എനിക്ക് കൊണ്ടുവന്ന് തരാതെ നീ ഉപയോഗിക്കരുത് എന്ന് ഉപാധ്യായൻ നിർദ്ദേശിച്ചു. അതിനുശേഷം ഈ ഉപമന്യു ഭിക്ഷ എടുക്കുന്നത് ഉപാധ്യായന് കൊണ്ടുവന്ന് കൊടുത്തു. അവന് ഭിക്ഷ കിട്ടിയത് മുഴുവൻ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. അന്നും പകലൊക്കെ പൈക്കളെ മേച്ച് സന്ധ്യയ്ക്ക് ഗുരുകുലത്തിലെത്തി ഉപാധ്യായനെ വന്ദിച്ച സമയത്ത് ഈ ഉപമന്യുവിനോട് ഉപാധ്യായൻ ചോദിച്ചു, ഉണ്ണി ഉപമന്യു, നിനക്ക് കിട്ടിയ ഭിക്ഷ മുഴുവൻ ഞാൻ വാങ്ങുന്നുണ്ട്, പിന്നെ നീ എന്തുകൊണ്ട് വൃത്തി കഴിക്കുന്നു? കാരണം ഇന്നും നിനക്ക് ക്ഷീണമൊന്നും കാണുന്നില്ലല്ലോ, നീ നല്ലപോലെ തടിച്ചു തന്നെ ഇരിക്കുന്നു, നീ എന്തുകൊണ്ടാണ് നിന്റെ വൃത്തി കഴിക്കുന്നത് എന്ന് ചോദിച്ചു. ഇത് കേട്ടിട്ട് ഉപമന്യു ഉപാധ്യായനോട് പറഞ്ഞു, മുമ്പ് കിട്ടിയ ഭിക്ഷ, ആദ്യമായി കിട്ടുന്ന ഭിക്ഷ, അത് ഭഗവാന് കൊണ്ടുവന്ന് തന്നിട്ട് രണ്ടാമതും ഞാൻ ഭിക്ഷയെടുത്ത് ആ ഭിക്ഷ കൊണ്ടാണ് ഞാൻ എൻ്റെ ഈ വൃത്തി കഴിക്കുന്നത് എന്ന് ഈ ഉപമന്യു ഉപാധ്യായനോട് പറഞ്ഞു. ഉടനെ ഗുരു തിരിച്ചു പറഞ്ഞു, ഇത് മര്യാദയായ ഗുരുവൃത്തിയല്ല, ഇങ്ങനെ കഴിയുന്ന നീ ലുബ്ധനാണ്, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിനക്ക് അത്യാഗ്രഹമാണ്, അതുകൊണ്ട് വീണ്ടും രണ്ടാമത് ഭിക്ഷ എടുക്കാൻ പോകാൻ പാടില്ല എന്ന് ഗുരു പറഞ്ഞതിനാൽ ഉപമന്യു അത് സമ്മതിച്ചു. രണ്ടാമത് ഭിക്ഷ ഏൽക്കാൻ അവൻ പോയില്ല. അന്നും ഗുരുവിന്റെ മുമ്പിൽ വൈകുന്നേരം ചെന്നപ്പോൾ അദ്ദേഹം അവനെ തടിച്ചു തന്നെ കണ്ടിട്ട്, ഉണ്ണി നിന്റെ ഭിക്ഷ മുഴുവൻ ഞാൻ വാങ്ങുന്നുണ്ട്, നീ രണ്ടാമതും ഭിക്ഷ ഏൽക്കുന്നതുമില്ല, നീ എന്തുകൊണ്ട് ഉപജീവനം കഴിക്കുന്നു എന്ന് ഗുരു അവനോട് ചോദിച്ചു. ഇത് കേട്ടിട്ട് ഉപമന്യു പറഞ്ഞു, ഞാൻ പൈക്കളുടെ പാല് കൊണ്ടാണ് ഉപജീവനം കഴിക്കുന്നത്. കാരണം പൈക്കളെ വർക്കർ കൊണ്ടുപോകില്ലേ, അപ്പൊ ഈ പൈക്കൾക്കൊക്കെ പാലുണ്ട്, അപ്പൊ വിശക്കുമ്പോൾ ഈ പാല് കൊണ്ടാണ് ഉപജീവനം നടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞു, ഇത് നീ ചെയ്യുന്നത് ന്യായമല്ല, ഞാൻ അതിനനുവദിച്ചിട്ടില്ല, അതായത് പശുക്കളുടെ പാല് കുടിക്കാൻ ഞാൻ അനുവദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ അതും സമ്മതിച്ചു. പിന്നെയും പൈക്കളെ മേച്ച് ഗൃഹത്തിലെത്തി.
അപ്പോഴും ഇവന് കാര്യമായിട്ടുള്ള ക്ഷീണം കാണുന്നില്ല. അപ്പൊ ഗുരു ചോദിച്ചു, നീ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഉപജീവനം കഴിക്കുന്നത്, നീ ഇപ്പോൾ എന്താണ് കഴിക്കുന്നത് എന്ന് ഗുരു ചോദിച്ചു. അപ്പോൾ ഉപമന്യു പറഞ്ഞു, മുല കുടിച്ച പൈക്കുട്ടിയുടെ വായിൽ നിന്നൊഴുകുന്ന നുരയാണ് ഞാൻ ഭക്ഷിക്കുന്നത്. ഈ നുല ഈ തള്ളപ്പശുവിന്റെ അകിട്ടിൽ നിന്ന് മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പശുക്കിടാവിന്റെ വായിലൂടെ ഇങ്ങനെ സൈഡിലൂടെ ഒഴുകുന്ന ആ നുര അത് വെറുതെ പോകുന്നതാണ്, അത് എടുത്തിട്ടാണ് ഞാനിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. നുരയും ഭക്ഷിക്കരുത് എന്ന് ഗുരു വിലക്കിയതോടെ, ഗുരു വലിയ പരീക്ഷയാണ് ഈ ശിഷ്യന്റെ മുകളിൽ ചെയ്യുന്നത്, വിലക്കിയതോടെ പൈക്കളെ മേച്ച് കാട്ടിൽ സഞ്ചരിച്ചപ്പോൾ അവന് വിശന്ന് വയ്യാതെയായി. കാട്ടുചെടികളുടെ ഇലകൾ പറിച്ച് തിന്നാൻ തുടങ്ങി. വിശപ്പ് അടക്കാൻ വേണ്ടി കാട്ടുചെടികൾ, അപ്പോ ഏതൊക്കെയാണ് നല്ല ചെടി ഏതൊക്കെയാണ് ചീത്ത ചെടി എന്ന് തിരിച്ചറിയാനുള്ള കഴിവില്ലാത്തതുകൊണ്ട്, അങ്ങനെ കഴിച്ച ഇലകൾ കഴിച്ചതിന്റെ കൂട്ടത്തിൽ എരിക്കിലയും അവൻ തിന്നു. എരിക്കിന്റെ ഇലയും അവൻ തിന്നു. ആ എരിക്കിലകൾ തിന്നത് കൊണ്ട് അവന് കണ്ണിൽ ദീനം വന്ന് കണ്ണു പൊട്ടിപ്പോയി. അങ്ങനെ അന്ധനായി അവൻ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഒരു പൊട്ടക്കിണറ്റിൽ വീണു. സൂര്യൻ അസ്തമിച്ചിട്ടും ഉപമന്യു വരാത്തത് കൊണ്ട് ഉപമന്യു വന്നില്ലല്ലോ എന്ന് ആചാര്യൻ ശിഷ്യന്മാരോട് പറഞ്ഞു. എന്നിട്ട് മറ്റ് ശിഷ്യന്മാരെയും കൂട്ടി അദ്ദേഹം കാട്ടിൽ അന്വേഷിച്ചു ചെന്ന് അവനെ വിളിച്ചു. ഉപമന്യു നീ എവിടെയാണ്, നീ എവിടെയാണ് എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു. ഉപാധ്യായന്റെ ഒച്ച കേട്ടിട്ട് അവൻ കിണറ്റിൽ വീണ് കിടക്കുകയാണെന്ന് വിളിച്ചു പറഞ്ഞു. ഉപമന്യു ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ ഇവിടെ ഈ കിണറ്റിൽ വീണ് കിടക്കുന്നുണ്ടേ ഗുരുനാഥ എന്ന് വിളിച്ചു പറഞ്ഞു. നീ എങ്ങനെ കിണറ്റിൽ വീണു എന്ന് ഗുരു ചോദിച്ചു. എരിക്കില തിന്ന് കണ്ണു പൊട്ടുകയാൽ ഞാൻ കിണറ്റിൽ വീണുപോയി എന്ന് ഉപമന്യു മറുപടി പറഞ്ഞു. അപ്പോൾ ഗുരു, ദേവവൈദ്യന്മാരായ അശ്വിനി ദേവകളെ നീ സ്തുതിക്കുക, അവർ നിനക്ക് കണ്ണുണ്ടാക്കി തരും എന്ന് ഉപാധ്യായൻ ഉപദേശിച്ചു. അപ്പോൾ ഉപമന്യു വേദത്തിലെ ഋക്കുകളെ കൊണ്ട് അശ്വിനി ദേവകളെ സ്തുതിച്ചു. അപ്പോൾ അശ്വിനി ദേവകൾ എന്ന് പറയുന്നത് ദേവലോകത്തെ വൈദ്യന്മാരാണ്, ദിവ്യന്മാരായ വൈദ്യന്മാരാണ് അശ്വിനി ദേവകൾ. അവര് രണ്ടുപേരുണ്ട്, ഇരട്ടകളാണ്. ഈ അശ്വിനി ദേവകൾ വന്ന് സന്തോഷത്തോടുകൂടി അങ്ങ് ഈ അപ്പം തിന്നു എന്ന് ഉപമന്യുവിനോട് പറഞ്ഞു. അങ്ങനെ ഒരു അപ്പം ഉപമന്യുവിന് കൊടുത്തു. അപ്പോ ഉപമന്യു പറഞ്ഞു, ഞാൻ ഗുരുവിന് കൊടുക്കാതെ ഈ അപ്പം തിന്നുകയില്ല. കാരണം ഗുരു പറഞ്ഞിട്ടുണ്ട്, നിനക്ക് കിട്ടുന്ന ഭിക്ഷ മുഴുവൻ നീ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കണം, നീ തിന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ അശ്വിനി ദേവകളോട് പറഞ്ഞു, ഞാൻ ഇത് ഗുരുവിന് കൊടുക്കാതെ തിന്നുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അശ്വിനി ദേവകൾ പറഞ്ഞു, മുമ്പ് ഞങ്ങൾ നിന്റെ ഗുരുവിന് അപ്പം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിന്റെ ഗുരുവാകട്ടെ അദ്ദേഹത്തിന്റെ ഗുരുവിന് കൊടുക്കാതെ അത് മുഴുവൻ തിന്നുകയും ചെയ്തു. ആ ഉപാധ്യായം ചെയ്തതുപോലെ നിനക്കും ചെയ്യാമല്ലോ എന്ന് ഈ അശ്വിനി ദേവകൾ പറഞ്ഞു. അത് കേട്ടിട്ട് ഉപമന്യു പറഞ്ഞു, അശ്വിനി ദേവകളെ, ഇതാ ഞാൻ നിങ്ങളെ പ്രസാദിപ്പിക്കുന്നു. ഞാൻ ഈ തിരിച്ച് പറയുന്നത് കൊണ്ട്, നിങ്ങൾ പറയുന്നതിന് വിപരീതമായി പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നോട് ദേഷ്യം തോന്നരുത്. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ പ്രസാദിപ്പിക്കുന്നു. ഗുരുവിന് കൊടുക്കാതെ ഈ അപ്പം തിന്നാൻ ഞാൻ വിചാരിക്കുന്നില്ല എന്ന് ഉപമന്യു പറഞ്ഞു. കാരണം ഗുരുവിന്റെ നിർദ്ദേശം അതാണ്, ആ ഗുരുവിന്റെ നിർദ്ദേശം തെറ്റിക്കാൻ ഞാൻ വിചാരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അവന്റെ ഗുരുഭക്തി കണ്ട് അശ്വിനി ദേവകൾ സന്തോഷിച്ച്, നിനക്ക് കണ്ണ് കാണാറാവും എന്ന് മാത്രമല്ല വലിയ ശ്രേയസ്സും വരും എന്ന് അനുഗ്രഹിച്ചു. അതിനുശേഷം കണ്ണ് കാണാറായപ്പോൾ ഉപമന്യു ഗുരുവിന്റെ അടുക്കൽ ചെന്ന് വിവരങ്ങളെല്ലാം പറഞ്ഞു. അദ്ദേഹം അത് കേട്ട് സന്തോഷിച്ചു, അവനെ അനുഗ്രഹിച്ചു. അശ്വിനി ദേവന്മാർ പറഞ്ഞതുപോലെ നിനക്ക് ശ്രേയസ് വരും, സർവവേദങ്ങളും സർവധർമ്മശാസ്ത്രങ്ങളും നിനക്ക് പ്രകാശിക്കും എന്ന് ഉപമന്യുവിനെ അദ്ദേഹം അനുഗ്രഹിച്ചു. ഇനി മറ്റൊരു കഥയുമായി മറ്റൊരു മഹാഭാരത കഥകളുടെ എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.